ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്താൻ നിയമപരമായ അധികാരമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസിന് ഇഡി മറുപടി നൽകും. പ്രതികൾ ഉൾപ്പെടെയുള്ളവർ വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി എന്നാണ് ഇഡിയുടെ നിലപാട്. പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നുവെന്ന വാദം ദുർവ്യാഖ്യാനം മാത്രമാണെന്നും എം ശിവശങ്കർ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സ്വപ്നയ്ക്ക് കൈമാറിയെന്നും ഇഡി അറിയിക്കും. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണമടക്കം ഉന്നയിച്ചുകൊണ്ടായിരുന്നു നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ്. ഇഡിയുടെ മറുപടി എങ്ങനെയായിരിക്കും? റിജിത്ത്, 7 ദിവസത്തിനുള്ളിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മറുപടി നൽകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായ അധികാരമുള്ളത് കൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തിയതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, പ്രതികൾ വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നവരാണ്, അതുകൊണ്ടാണ് ഫയലുകൾ വിളിച്ചു വരുത്തിയത്. കൂടാതെ എം ശിവശങ്കർ അടക്കമുള്ളവർ ലൈഫ് മിഷൻ പദ്ധതിയിലെ നിർണായകമായ വിവരങ്ങൾ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾക്ക് കൈമാറിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ വിളിച്ചു വരുത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉടൻ തന്നെ മറുപടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.